അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലിത് അങ്ങാടിയിൽ തോറ്റതിന് അമേരിക്കയിലേക്ക് എന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് അമേരിക്കയിൽ പോയി കിടന്ന് അവിടെ ആൾ കളിക്കുകയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി വലിയൊരു സംഭവമാണ് എന്തൊക്കെ പറഞ്ഞാലും. അവിടെ പോയിട്ടാണ് അവിടെ പിന്നെ ദേശീയ ഗാനത്തിന് അനാദരവ്, അതുപോലെ ബി ജെ പിയെ കുറ്റം പറയുന്നു, പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നു, അങ്ങനെ സകല കാര്യങ്ങളെയും നമ്മുടെ രാജ്യത്തിനകത്തുള്ള കാര്യങ്ങളെല്ലാം പോയി വെളിയിൽ പോയി വിളമ്പുക. നമ്മളീ പിന്നെ ചില നാട്ടിൻ പ്രദേശത്തെ ഈ അമ്മച്ചിമാരെ കണ്ടിട്ടില്ലേ, അവർ അവരുടെ വീട്ടിനകത്തുള്ള കാര്യങ്ങൾ, വീട്ടിനകത്ത് ഒതുക്കി നിർത്തേണ്ട കാര്യങ്ങൾ, ചെറിയ ചെറിയ കലഹവും ചെറു ഭർത്താവുമായിട്ടുള്ള സൗന്ദര്യപ്പണക്കവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചുറ്റിനുമുള്ള വീടുകളിലൊക്കെ പോയിരുന്നങ്ങ് വിളമ്പും. അത് അവർക്കൊരു പ്രത്യേക സുഖമായിരിക്കും കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ 19 വയസ്സുള്ള രാഹുൽ ഗാന്ധിയെ. ഈ കോൺഗ്രസ്സുകാരന്മാരുടെ ഒരു തനി ഗുണമാണിത്. ഈ കോൺഗ്രസ്സുകാരന്മാരെന്ന് പറയുന്നത് ഒന്നാം തരം ഉണ്ണാക്കന്മാരാണ്, രാജ്യദ്രോഹികളായിട്ടുള്ളവരാണ്. അങ്ങനെ ഈ രാഹുൽ ഗാന്ധി അവിടെ പോയി നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിച്ച് നടക്കുകയാണ്. എന്തോ ഒരു തനിക്കൊരു പിന്നെ പ്ലസ് പോയിന്റ് അവിടെ കിട്ടിയിരിക്കുന്നു, ഒരു ക്രെഡിറ്റാണ് എന്നുള്ള മട്ടിലാണ്. പക്ഷേ ഈ മലന്ന് കടന്ന് തുപ്പുകയാണ് എന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ ചെവി കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന പുങ്കവനും ഇത്തരത്തിലാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. കെ സി വേണുഗോപാലാണ് രാഹുൽ ഗാന്ധിയെ ഒരു വഴിക്കാക്കി വിട്ടിരിക്കുന്നത്. ഇപ്പൊ അതാണ്ട് അവിടെ പോയി പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം ലീഗ് തികച്ചും മതേതര പാർട്ടിയാണെന്ന്. ഈ മുസ്ലിം ലീഗിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ. എന്തിനാണ്? വയനാട്ടിൽ വന്ന് ഇനിയും ജയിക്കണമെന്നുണ്ടെങ്കിൽ ലീഗിനെ കൂടെ നിർത്തണം, അല്ലാതെ പറ്റത്തില്ല. പിന്നെ വയനാട്ടിലേ നിൽക്കത്തുള്ളൂ, കാരണം വടക്കേ ഇന്ത്യയിലൊന്നും പിന്നെ അഡ്രസ്സ് ഇല്ലാതെ കിടക്കുകയല്ലേ. അവിടെ പോയി നിന്ന് തോറ്റ് അടുത്ത പ്രധാനമന്ത്രിയാകാനായിട്ട് കുപ്പായം തയ്ച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നാഷണൽ പ്രസ് ക്ലബ്ബിലെ മാധ്യമപ്രവർത്തകരുമായിട്ട് സംവദിക്കുമ്പോഴാണ് കേരളത്തിൽ മുസ്ലിം ലീഗുമായുള്ള കോൺഗ്രസിൻ്റെ സഖ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു രാഹുൽ ഗാന്ധി. ചോദ്യം ചോദിച്ചയാൾ മുസ്ലിം ലീഗിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലെന്ന് കരുതുന്നതായിട്ടും കൂട്ടിച്ചേർത്ത് കേട്ടോ. അതാണ് ഇന്ത്യയിൽ അദൃശ്യമായൊരു തരംഗം രൂപം കൊള്ളുന്നുണ്ടെന്ന്, കോൺഗ്രസ് 2024 അധികാരത്തിലെത്തുമെന്നുമാണ് രാഹുൽ പറഞ്ഞത്. ചിരിപ്പിക്കുന്നതേ, അമേരിക്കയിൽ പോയിട്ട് ആൾക്കാരെ മുഴുവൻ ചിരിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷത്തിന് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ കഴിയും, മറ്റു പ്രതിപക്ഷ കക്ഷികളുമായി കോൺഗ്രസ് ബന്ധപ്പെട്ട് വരികയാണ്, പതിവായി ചർച്ചകൾ നടത്തുന്നുണ്ട്, ഐക്യം കൂടുതൽ ദൃഢമായി വരികയാണ്, കുറേയധികം വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. എന്തായാലും ബി ജെ പിക്കെതിരെ മഹാസഖ്യം രൂപം കൊള്ളുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അത് തനിക്ക് ഉറപ്പാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്കെതിരെ നിങ്ങൾ ജയിച്ചാൽ ആരാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുക? പ്രധാനമന്ത്രിക്ക് പ്രതിപക്ഷ നിരയിൽ ഒരുപാട് ഭൈമീകാമുഖന്മാരുണ്ട്. രാഹുൽ ഗാന്ധിയുണ്ട്, ബംഗാളിൽ പോകുമ്പോൾ മമതാ ബാനർജിയുണ്ട്, ഡൽഹിയും പഞ്ചാബും പിടിച്ചെടുത്തിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളുണ്ട്, ഇനിയിപ്പോൾ വേണമെങ്കിൽ പിന്നെ സ്റ്റാലിനെ കൂടെ ഇറക്കിക്കൊള്ളുക. അങ്ങനെ ഓരോ സംസ്ഥാനത്തും ബീഹാറിൽ നിന്നും വരും. എന്നിട്ടും രാഹുൽ ഗാന്ധിയുടെ സ്വപ്നത്തിന് ഒരു കുറവുമില്ല. ആ രാഹുൽ ഗാന്ധി സ്വപ്നം കാണട്ടെ, വളരെ സുഖിമാനായിട്ട് കഴിയുകയല്ലേ, ഉണ്ടുറങ്ങി കഴിയുന്ന സുഖമായിട്ട് കഴിയുന്ന അല്ലലില്ലാതെ ജീവിക്കുമ്പോൾ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. അതിനേതായാലും നമ്മൾ നീതി കൊടുക്കുകയൊന്നും വേണ്ടല്ലോ. സ്വപ്നം കാണട്ടെ, ആവോളം സ്വപ്നം കാണട്ടെ.